ഇന്നാണ് സി എസ് കെയുടെ അടുത്ത മത്സരം. ആദ്യ കളി സി എസ് കെ ഗുജറാത്തിനോട് തോറ്റിരുന്നു. ഇന്ന് സി എസ് കെയുടെ എതിരാളികളത് ലക്നൗ ആണ്. ഈയൊരു മാച്ചിൻ്റെ കംപ്ലീറ്റ് പ്രിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റിയൽ ഇലവൻ ഫാൻസി ആപ്പാണ്. ഈ ഒരു ഫാൻസി ഇലവൻ ആപ്പിലാണ് ഞാനും ഈ ഐ പി എല്ലിൽ കളിക്കുന്നത്. കാരണം ഇവിടെ ഫസ്റ്റ് ഗെയിം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. 5000 രൂപ വെൽക്കം ബോണസ് ഇവിടെ നിന്ന് കിട്ടും. അതുമാത്രമല്ല ഒപ്പീനിയൻ ആൻഡ് പോൾസ് ഇവിടെയുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പൈസ സമ്പാദിക്കാം. അതുപോലെ ഫ്രീ ഇൻസ്റ്റന്റ് ക്യാഷ് വിഡ്രോവൽ ചെയ്യാം. 24x7 കസ്റ്റമർ സപ്പോർട്ട് ഫ്രീ ഗീവ് ഇവിടെ കൊടുക്കുന്നുണ്ട്. 100% അഷ്യൂർഡ് വിന്നിങ്സും റഫർ ചെയ്ത് പൈസ ഉണ്ടാക്കാം. കൂടാതെ 0% കമ്മീഷൻ ലിങ്ക്സ്, ലോവസ്റ്റ് എൻട്രി ഫീ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആദ്യ മാച്ച് ഫ്രീ ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ താഴെയുള്ള ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ചു നോക്കൂ. ആദ്യമായി ലക്നൗ ടീമിനെ പരിഗണിച്ചാൽ ആദ്യ കളി ലക്നൗ ജയിച്ചിരുന്നു. കൂറ്റിന്റെ ടാർഗറ്റാണ് ആദ്യ കളി ലക്നൗ നേടിയത്. രാഹുൽ ഫോമിലേക്ക് വരാത്തത് ലക്നൗവിനെ തിരിച്ചടിയാണ്. കഴിഞ്ഞ മാച്ചിൽ വെസ്റ്റ് ഇൻഡീസ് താരമാണ് അടിച്ചു വിളിച്ചത്. ഇന്ന് ചെന്നൈക്കെതിരെ ലക്നൗ ഇറങ്ങുമ്പോൾ വലിയ മാറ്റങ്ങൾ ടീമിൽ ഉണ്ടായേക്കും. ഇനി ലക്നൗവിന്റെ സാധ്യത എന്ന് നോക്കാം. കെ എൽ രാഹുൽ, കൈലി മയേഴ്സ്, ദീപക് ഹൂഡ, മാർക്കസ് ടോയിനസ്, നിക്കോളസ് പൂരൻ, കൃണാൽ പാണ്ഡ്യ, ആയുഷ് ബദോനി, മാർക്ക് വുഡ്, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, ജയദേവൻഗഡ്. മാർക്ക് വുഡ് കഴിഞ്ഞ കളി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇനി ചെന്നൈ ടീമിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ സി എസ് കെയുടെ ആദ്യ കളി തന്നെ അവർ തോറ്റു. ഇന്നത്തേത് രണ്ടാം മത്സരമാണ്, അതുകൊണ്ട് ഇത് കളി വിജയിച്ചേ മതിയാവൂ. ചെന്നൈ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇന്നത്തെ മാച്ചിൽ ധോണി കളിക്കുമെന്ന സംശയം ആരാധകർക്കുണ്ട്. കഴിഞ്ഞ ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിൽ ധോണിക്ക് പരിക്കേറ്റിരുന്നു. കീപ്പിങ്ങിൽ ഡൈവ് ചെയ്തപ്പോഴാണ് ധോണിക്ക് പരിക്കേറ്റത്. അതുകൊണ്ട് ഇന്നത്തെ മാച്ചിൽ ചിലപ്പോൾ ധോണി കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ട് കാണാനുണ്ട്. ധോണി പൂർണ്ണമായി ഫിറ്റായാൽ മാത്രമേ ഇന്ന് കളിക്കാനിറങ്ങൂ. ധോണി കളിച്ചില്ലെങ്കിൽ പുതിയൊരു ക്യാപ്റ്റനായിരിക്കും സി എസ് കെക്ക്. അത് മറ്റാരുമല്ല ബെൻ സ്റ്റോക്സ് ആകാനാണ് സാധ്യത. ഇനി ഇന്നത്തെ മാച്ചിനുള്ള ചെന്നൈയുടെ സാധ്യത എല്ലാം നോക്കാം. ഋതുരാജ് ഗേക്വാദ്, ഡെവൺ കോണവെ, മൊയ്നലി, അംബാജി റായ്ഡു, ശിവദൂബെ, ബെൻ സ്റ്റോക്സ്, രവീന്ദ്ര ജഡേജ, എം എസ് ധോണി, ദീപക് ചഹർ, മിച്ചൽ സാറ്റ്നർ, രാജ്വർദ്ധൻ ഹഗാകർ. ധോണി കളിച്ചില്ലെങ്കിൽ പകരം മറ്റൊരു താരം ടീമിലേക്ക് എത്തും. കഴിഞ്ഞ മാച്ചിൽ ചെന്നൈ തോറ്റുവെങ്കിലും നല്ല കളിയാണ് കാഴ്ചവെച്ചത്. ഋതുരാജ് ഗേക്വാദ് ഓപ്പണിങ്ങിൽ അടിച്ചു കളിച്ചു. ഇന്നത്തെ മാച്ചിലും അതേ ഫോമിൽ കളിച്ചാൽ ചെന്നൈക്ക് കളിച്ചേക്കാം. പക്ഷേ ചെന്നൈക്ക് പിഴയ്ക്കുന്നത് ബൗളിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ചെന്നൈ ജയിക്കുമോ ലക്നൗ ജയിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.